പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതിക്കും യോഗ്യനായ നിത്യം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കൂടെ വസിക്കുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ആയിരുന്നുകൊണ്ട് തിരുവചനങ്ങൾ ധ്യാനിച്ച് അങ്ങയുടെ മഹത്വപൂർണമായ വരവിന് വേണ്ടി കാത്തിരുന്നൊരുങ്ങുന്ന ഞങ്ങൾ ഓരോ മക്കളെയും കർത്താവേ കരുണയോടെ കടാക്ഷിക്കണമേ. മനുഷ്യൻ്റെ ധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് അരുളി ചെയ്തിരിക്കുന്നവനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുവോളം ഞങ്ങളും കാത്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലെ 7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വചനം. ജോബ് 14:7 മുതൽ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല, അതിൻ്റെ വേരുകൾ മണ്ണിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വീണ്ടും വീണ്ടും ഇസ്രായേൽ ജനത്തെ വിളിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. കർത്താവിൻ്റെ വചനം ശ്രമിക്കുവാനുള്ള ആഹ്വാനം അവിടുന്ന് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. കാരണം അവിടുത്തെ വചനം ശ്രമിക്കാൻ ആരൊക്കെ ആരംഭിക്കുന്നുവോ അവരുടെ ജീവിതം ഇന്ന് വരെ തളിർത്തിട്ടുമുണ്ട്. വചനം സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തികളുടെ ജീവിതം, വചനത്തോട് തുറവി കാണിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ തളിർത്തിട്ടുണ്ട്, ആത്മാവ് ഉണർന്നിട്ടുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ ജീവിതം താറുമാറായി കിടക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആത്മീയ പിതാക്കന്മാർ ജനങ്ങളോട് ആവശ്യപ്പെടുക, നിങ്ങൾ ഒരധ്യായം ബൈബിള് വായിക്കുക, 10 മിനിറ്റ് ബൈബിള് വായിക്കുക, അരമണിക്കൂർ റെഗുലറായിട്ട് ബൈബിള് വായിക്കുക, ധ്യാനിച്ച് വായിക്കുക, ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വചനം ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരംഭിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും തളിർക്കുമെന്നുള്ള കാരണം കൊണ്ട് തന്നെ തളിർക്കും. നിങ്ങൾ പോയി ഒരാഴ്ച ഒരു ബൈബിൾ കൺവെൻഷനോ ധ്യാനമോ ഒക്കെ ഇന്ന് പോയി കൂടും. എവിടെയെങ്കിലും വചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് പോയി കുറച്ച് ദിവസം ഒന്ന് ഇരിക്കും. താറുമാറായിരിക്കുന്നവൻ തളിർക്കും. പ്രിയപ്പെട്ടവരെ, കത്തിക്കരിഞ്ഞ കുറ്റി കിളിർക്കും, കിളിർക്കുക തന്നെ ചെയ്യും. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വരുവിൻ, വചനം സ്വീകരിക്കുവിൻ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 55-ലെ 3-ാം വാക്യം പറയാണ്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. കർത്താവിൻ്റെ അടുത്തു വന്ന് അവിടുത്തെ വാക്ക് കേൾക്കുവിൻ, ഞാൻ പുനരുദ്ധരിക്കാം. നിങ്ങൾ സ്വസ്ഥമായി ഒന്ന് ഇരുന്നാൽ മതി, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലമെന്ന് യെശയ്യാ 30:15 പറയാണ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായി ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. കർത്താവ് എപ്പോഴും നമുക്ക് ആഹ്വാനം ചെയ്യും, നമ്മോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മെ ക്ഷണിക്കുക, ഒരുവിൻ ഒരുവിൻ ഒരുവിൻ, സ്വസ്ഥമായ അവിടുത്തെ തിരുമുമ്പിലിരിക്കുവിൻ, ഞാൻ നിങ്ങളെ പുനരുദ്ധരിക്കാം, ഞാൻ നിങ്ങളെ പുനരുദ്ധരിക്കാം. ആരെങ്കിലും കർത്താവിലേക്ക് തിരിയാൻ തയ്യാറായാൽ അവൻ തളിർക്കും. അതുകൊണ്ടാണ് യുവാക്കൾ പോലും യെശയ്യാ 40-ലെ 30-ാം വാക്യം പറയും, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ശക്തി പ്രാപിക്കുന്നവർ, ദൈവത്തിൽ ശരണപ്പെടുന്നവർ, ആശ്രയിക്കുന്നവർ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുകയും വചനത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ കർത്താവെ അങ്ങ് അരുളി ചെയ്താലും ദാസനെ ശ്രമിക്കുന്നു. വചനത്തോട് താഴ്മയോടെ കാത്തിരുന്നാൽ അവിടുന്ന് ഏതൊരുവൻ്റെയും ജീവിതത്തെ തളർപ്പിക്കും. എത്രയോ വ്യക്തികളെ കർത്താവ് പുനരുദ്ധരിച്ചിരിക്കുന്ന അങ്ങനെ എങ്കിൽ മറ്റൊരു വശം കൂടിയുണ്ട് ഇതിന്. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, വചനത്തിൽ നിന്ന് അകന്നകന്നകന്നു പോകുമ്പോൾ, കൂദാശകളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവൻ വരണ്ടുണങ്ങിയ ഒരു നിലത്തേക്ക് പോകുന്നത് പോലെ ഇരിക്കും. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയായിത്തീരുമെന്ന് ജെറമിയ പ്രവചനം 17:5 മുതലുള്ള വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ഒരുവന്റെ ജീവിതത്തിൽ കൂദാശകളില്ല, അവന് കുമ്പസാരമില്ല, വിശുദ്ധ കുർബാന സ്വീകരണമില്ല, വചനം വായനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ജപമാല ചൊല്ലുന്നില്ല, വ്യക്തിപരമായ പ്രാർത്ഥനയില്ല. അതെ, അവനിങ്ങനെ അകന്നകന്നകന്നു പൊക്കൊണ്ടിരിക്കും ദൈവത്തിൽ നിന്ന്. അതേസമയം മറ്റൊരു വ്യക്തി ദൈവത്തിലേക്ക് അടുക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് വചനം. ധ്യാനിക്കണം എപ്പോഴും. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയുകയാണ്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചുവിൻ. എന്നിട്ട് കർത്താവിൻ്റെ വചനം കേട്ടു തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് വചനം 7-ാം വാക്യത്തിൽ പറയാണ്, ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. അവിടുന്ന് ഏത് കടുച്ചവപ്പായ പാപവും ഉദാരമായി ക്ഷമിക്കും. ഉദാരമായി ക്ഷമിച്ച് നമ്മളെ തിരുമാറി ചേർത്ത് പുത്തൻ പ്രതീക്ഷ നൽകും, പുത്തൻ ഉണർവ് നൽകും, പുതിയ അഭിഷേകം നൽകും, പുനരുദ്ധരിക്കും. കർത്താവ് നിന്നെ പുനരുദ്ധരിക്കും. വചനത്തിൻ്റെ ചുവട്ടിൽ താഴ്മയോടെ സ്വസ്ഥമായിട്ടിരിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിലെ ആകുലതകൾ കർത്താവ് സ്വന്തമായിട്ട് അവിടുന്ന് ഏറ്റെടുക്കും. നീ അവിടുത്തെ സ്വന്തമായി തീരും. നീ എൻ്റേതായി മാറും. അതെ, ഞാൻ നിൻ്റേതുമായി മാറും. നീ എൻ്റേതായി മാറും, ഞാൻ നിൻ്റേതായി മാറുന്ന ഒരു ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെ പുനഃസമിക്കും. അതിനുവേണ്ടി കർത്താവ് ആകാംക്ഷയോടെ നാം ഓരോരുത്തരെയും ഓടുന്ന് കാത്തിരിക്കുകയാണ്. തിരിച്ചു വരുവൻ. അതിനാൽ യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 18-ാം വാക്യം ഓർക്കണം. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്നിട്ട് വചനം പറയുകയാണ്, കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരെ കർത്താവ് താങ്ങും, അവരെ കർത്താവ് ഉയർത്തും. തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നമ്മുടെ കരം പിടിക്കും. അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്നും അകലാതെ കർത്താവിൻ്റെ പക്കൽ പോയി ചേർന്നിരിക്കാം. അതിനായിട്ട് യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിലെ 18-ാം വാക്യം, യെശയ്യാ 48:18, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു, നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽ തരി പോലെയും ആകുമായിരുന്നു, അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ഒരിക്കലും നശിക്കുകയുമില്ല. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ്, അവിടുത്തെ തിരുവചനങ്ങൾക്കനുസൃതം ജീവിതം ക്രമപ്പെടുത്തിയ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. അവിടുത്തെ തിരുവചനങ്ങളോട് നമ്മൾ പരമാർത്ഥ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ തിരുവചനത്താൽ ഞങ്ങളെ വിശദീകരിക്കണമേ. കാരണം ഏശയ്യ 57:27 20 വാക്യം ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തെ മാനിക്കാത്തവൻ, ദൈവസാന്നിധ്യത്തിന് അർഹമായ ബഹുമാനം കാണിക്കാത്തവൻ അവൻ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്. അതിന് ശാന്തമാവാനാവുകയില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. കർത്താവ് ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ഉണ്ടാവുകയില്ല. തിരിച്ചു വന്ന് സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന് തീർച്ചയായും സമാധാനവും ആശ്രയത്വവും ദൈവം സമ്മാനമായി നൽകും. കർത്താവെ ഭാവികളും ബലഹീനരുമായി ഞങ്ങൾ ഇതാം അങ്ങയുടെ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർക്കുന്നു, ഹൃദയം തുറക്കുന്നു, അനുസരിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണശക്തിയോടെ അങ്ങേക്ക് ഞങ്ങൾ കീഴ്പ്പെടുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ തോന്നി ഇടപെടണം.